നമുക്ക് ഇന്ന് എന്താ ചെയ്യാന്ന് ചോദിച്ചാല് നമ്മളിന്ന് പാവയ്ക്ക മെഴുക്ക് പുരട്ടാൻ പോവുകയാണ്. കയ്പില്ലാത്ത രീതിയിൽ പാവയ്ക്ക മെഴുക്ക് പുരട്ടാം. അപ്പം നമ്മൾ ആദ്യം പാവയ്ക്ക, ഇത് പാവയ്ക്കയാണ്, രണ്ട് പാവയ്ക്ക എടുത്തിട്ടുണ്ട്, ഒരു നാലഞ്ചാറ് പച്ചമുളക് എടുത്തിട്ടുണ്ട്. നല്ല എരിയുള്ള പച്ചമുളകാണ്. എപ്പോഴും പാവയ്ക്കൊക്കെ മെഴുക്ക് പുരട്ടുമ്പോൾ കുറച്ച് എരിയൊക്കെ കൂടുതൽ വേണം, അതുകൊണ്ടാണ് കൂടുതൽ മുളക് എടുത്തേക്കുന്നത്. ഒരു മൂന്നല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഒരു അഞ്ചെട്ട് പത്തല്ലി ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ സവാള എടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളിയാണ് ഇതിന് ഏറ്റവും ടേസ്റ്റ്. പിന്നെ ഞാനൊരു ചെറിയ ഒരു സവാളയും കൂടി എടുത്തതേ ഉള്ളൂ. അപ്പോൾ നമുക്കിത് അരിഞ്ഞെടുക്കാം. അത് അരിഞ്ഞെടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ കൊത്തി അരിഞ്ഞെടുക്കുക. ചെറിയ രീതിയിൽ നമ്മൾ കൊത്തി കൊത്തി അരിഞ്ഞെടുക്കുക. അപ്പോൾ നമുക്ക് അത് അരിയുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇങ്ങനെ എടുത്തിട്ട് ദേ ഇങ്ങനെ ചെറിയ രീതിയിൽ സ്ലൈസായിട്ട് കുഞ്ഞു കുഞ്ഞാന്ന് എടുക്കുക. തോരൻ വെക്കുന്ന ഇതുമല്ല, എന്നാൽ അതിലും കുറച്ചുകൂടെ മേലോട്ട് അരിഞ്ഞെടുക്കുക, കട്ടി കുറച്ചിട്ട് അരിഞ്ഞെടുക്കുക. അപ്പോഴാണ് അതിന് ടേസ്റ്റ് വരിക. അപ്പോൾ നമുക്കത് അരിഞ്ഞതിന് ശേഷം നിങ്ങളെ ഇനി കാണിക്കാം. അപ്പോൾ നമ്മളിതേ പാവയ്ക്ക കുഞ്ഞായിട്ട് കൊത്തി അരിഞ്ഞ് ചെറിയ ഉള്ളി വെളുത്തുള്ളി പച്ചമുളക് ഒരു സവാള ഇത് കൂട്ടി ദേ ഒരു തണ്ട് കറിവേപ്പില ഇട്ടു. അതിനുശേഷം നമ്മളതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്തു. ഇത് നന്നായിട്ട് ഇങ്ങനെ കൈ കൊണ്ട് തിരുമ്മി കൊടുക്കുക. കണ്ടില്ലേ, നന്നായിട്ട് കൈ കൊണ്ട് തിരുമ്മി. അപ്പോൾ നമ്മൾ നന്നായിട്ട് കൈയിട്ടിങ്ങനെ ഞെരടി ഒരു രണ്ട് മിനിറ്റ് വെക്കുക. നമ്മൾ കയ്പ്പില്ലാത്ത രീതിയിലാണ് ഇപ്പോൾ പാവയ്ക്ക മെഴുക്ക് പുരട്ടാൻ പോണത്. അപ്പോൾ അതേ അങ്ങനെ നമ്മൾ ചെയ്തു വെച്ചു. ഒരു രണ്ട് മിനിറ്റ് അങ്ങനെ ഇരിക്കട്ടെ. അതിനുശേഷം നമുക്കിത് മെഴുക്ക് പുരട്ടാം. കുറയാനായിട്ട് ഇരുമ്പ് ചീനച്ചട്ടിയാണ് വെച്ചേക്കുന്നത്. കുറച്ച് സമയം എടുത്തിട്ട് വേണം അത് മെഴുക്ക് പുരട്ടാൻ. അപ്പോഴാണ് ആ കയ്പില്ലാതെ നമുക്ക് കിട്ടുക. അപ്പോൾ നമുക്ക് ഇരുമ്പ് ചീനച്ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ഒഴിച്ചു, നന്നായിട്ട് ചൂടാകട്ടെ. ചൂടാകുന്ന സമയത്ത് അതിലേക്ക് നമുക്കൊരു കാൽ സ്പൂണ് കടുക് ഇട്ട് കൊടുക്കണം. കാൽ സ്പൂൺ കടുക് ഇട്ടു. കടുക് നന്നായിട്ട് പൊട്ടിട്ടെ. പൊട്ടുന്ന സമയത്ത് നമുക്കതിലേക്ക് ഒരു നാല് പച്ചൽ മുളകും കൂടി ഇട്ട് കൊടുക്കണം. കടുക് പൊട്ടിത്തുടങ്ങി. നന്നായിട്ട് കടുക് പൊട്ടി അതിലേക്ക് നമ്മളിതേ വറ്റൽ മുളക് നാലെണ്ണം ഇട്ട് കൊടുക്കും. എന്നിട്ട് നമ്മൾ നേരത്തെ പുരട്ടി വെച്ചിട്ടുള്ള പാവയ്ക്ക അതിലേക്ക് ഇട്ട് കൊടുക്കുക. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പാവയ്ക്ക മെഴുക്ക് പുരട്ടിയാണ്. പാവയ്ക്ക മെഴുക്ക് പുരട്ടിയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം നമുക്ക് ഇളക്കി കൊടുക്കാം. ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇരുമ്പ് ചീനച്ചട്ടിയിലാണ് ഞാൻ ചെയ്തിരുന്നത്. ഇരുമ്പ് ചീനച്ചട്ടി ചെയ്താലും ഉള്ള ഗുണം എന്ന് പറഞ്ഞാൽ അടിച്ച് പിടിക്കത്തില്ല. അത് കുറച്ച് സമയം എടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത് പാവയ്ക്ക മെഴുക്ക് പുരട്ടി. സാധാരണ ഒരു 10 മിനിറ്റ് കൊണ്ട് മെഴുക്ക് പുരട്ടി ആകും. പക്ഷേ നമ്മൾ ഒരു കുറച്ചും കൂടെ സമയം നമ്മൾ അടുപ്പത്ത് ചെറിയ തീയിൽ അടയ്ക്കാതെ ഈ പാവയ്ക്ക വെച്ച് മെഴുക്ക് പുരട്ടി എടുക്കുമ്പോൾ പാവയ്ക്കയ്ക്ക് തീരെ കയ്പ്പ് ഉണ്ടാവില്ല. പ്രത്യേകിച്ചും ഇരുമ്പ് ചീനച്ചട്ടിയിൽ ചെയ്യുമ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ ഇരുമ്പ് ചീനച്ചട്ടി എടുത്തിട്ടുള്ളത്. പിന്നെ പാവയ്ക്ക എല്ലാവരും മെഴുക്ക് പുരട്ടുന്ന നീളത്തിലൊക്കെ വലിയ വലിയ പീസസാക്കി അരിയും. പക്ഷേ ഇങ്ങനെ കൊത്തി അരിഞ്ഞ് തോരനല്ല, എന്നാൽ അതിലും കുറച്ചുകൂടെ മേലോട്ടുള്ള രീതിയിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് മെഴുക്ക് പുരട്ടിയാലും ഭയങ്കര ടേസ്റ്റാണ്, കയ്പ്പ് ഉണ്ടാവുകയേ ഇല്ല. അപ്പോൾ നമുക്കിത് മെഴുക്ക് പുരട്ടി ആക്കിയെടുക്കാം. കുറച്ച് സമയം ഇങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ ദേ നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്ന പാവയ്ക്ക നമുക്കൊന്ന് ഇളക്കിയിടാം. നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കിയിടാം. ഒന്നും ആയിട്ടില്ല, ഒരു കാൽഭാഗേ ആയിട്ടുള്ളൂ, വെന്തിട്ടില്ല. ഓക്കേ. പിന്നെ പാവയ്ക്ക നമ്മൾ അടുപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ അടച്ച് വെക്കരുത്. അടച്ച് വെക്കരുതെന്ന് പറഞ്ഞാൽ അടച്ച് വെക്കുമ്പോഴാണ് ഈ പാവയ്ക്ക കയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ അടച്ച് വെക്കാണ്ട് ഇരുമ്പ് ചീനച്ചട്ടിയിൽ ഇതുപോലെ നിങ്ങളൊന്ന് മെഴുക്ക് പുരട്ടി നോക്കൂ. അപ്പോൾ എന്താണ് അതിൻ്റെ ഒരു വ്യത്യാസം എന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ നമ്മളിതേ ഒന്നും കൂടെ ഒന്ന് ഇളക്കി തട്ടിപ്പൊത്തി വെച്ചു. അപ്പോൾ നമ്മുടെ പാവയ്ക്ക അതേ ഒരു പകുതി മെഴുക്ക് പുരട്ടി ആയിട്ടുണ്ട്. ഈ ടൈപ്പിൽ നമുക്ക് കഴിക്കാൻ പറ്റും. ഇത് ഓൾറെഡി വെന്തു, പക്ഷേ ഇപ്പം നമ്മൾ ഇറക്കണില്ല. ഇനിയും ഒരു 10 മിനിറ്റ് സമയം കൂടി നമ്മളിതിൽ ഇങ്ങനെ വെക്കും. ചെറിയ തീയിൽ ഈ ഇരുമ്പ് ചട്ടിയിൽ ഇങ്ങനെ ഇട്ടേക്കും. അപ്പോൾ എന്താണെന്നറിയോ, കയ്പ്പൊക്കെ മാറി ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള പാവയ്ക്ക മെഴുക്ക് പുരട്ടി കിട്ടും. ഓൾറെഡി ഇത് മെഴുക്ക് പുരട്ടി ആയി, നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഓഫ് ചെയ്തിട്ട് എടുക്കാം. പക്ഷേ നമ്മളിപ്പോൾ എടുക്കുന്നില്ല, കുറച്ച് ടൈമും കൂടെ നമ്മൾ ഇങ്ങനെ വെച്ചേക്കും. അപ്പം നമ്മുടെ പാവയ്ക്ക മെഴുക്ക് പുരട്ടി ഇതേ ഏകദേശം നല്ല റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, നമ്മൾ നേരത്തെ കണ്ടതിനെല്ലാം വ്യത്യാസമായിട്ട് നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഒരു തുള്ളി പോലും കയ്പ്പില്ല, ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള പാവയ്ക്ക മെഴുക്ക് പുരട്ടി റെഡി. അപ്പം നമ്മൾ ഓൾറെഡി തീ ഓഫ് ചെയ്യാണ്. തീ ഓഫ് ചെയ്തു.
അപ്പം തന്നെ ഇനി ഒരു സെർവിങ് ബൗളിലേക്ക് എടുത്തിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാം. എല്ലാവരും ഇത് ചെയ്ത് നോക്കണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെയും പിന്നെയും പറയുകയാണ്. അപ്പം നമ്മൾ വീണ്ടും കാണുന്നവരെ നന്ദി, നമസ്കാരം. അപ്പം നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള കയ്പ്പില്ലാത്ത നല്ല നാടൻ പാവയ്ക്ക മെഴുക്കുവർത്തി റെഡിയായിട്ടുണ്ട്. ഇതാണ് പാവയ്ക്ക മെഴുക്കുവർത്തി. അപ്പം എല്ലാവരും ചെയ്തു നോക്കണം കേട്ടോ. ഓക്കെ, താങ്ക് യു.